ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യൂ ഡബ്ല്യു ഇ മലയാളം കോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെസ്ആർയെ കുറിച്ചാണ് സെസ്ആർഒ ശരിക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഇ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെ ആ ആൾക്കൂട്ടത്തെ റിലീസ് ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തെയും റിലീസ് ചെയ്യുന്നത് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മുപ്പത്തി രണ്ട് റസ്ലേഴ്സിനെയാണ് ഒരൊറ്റ ദിവസം തന്നെ ഡബ്ല്യൂ ഡബ്ല്യു ഇ റിലീസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലൊരു മുപ്പത്തി മൂന്നാമനായിട്ട് ശരിക്കും സെസ്ആർയെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡബ്ല്യു ഡബ്ല്യു ഇ ഒരിക്കലും ഒരു സിംഗിൾ സൂപ്പർ സ്റ്റാറായിട്ട് പുഷ് ചെയ്യാത്ത ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സെസാറോ അദ്ദേഹത്തെ എപ്പോഴും ഒരു ടീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ഷനോ ആയിക്കൊണ്ട് മാത്രമേ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഈ അടുത്ത കാലത്തായിട്ട് നിർത്തിയിട്ടുള്ളൂ ശരിക്കും അത് സെസ്ആർഒയെ തേക്കുന്നതിന് തുല്യമാണ് സെസ്ആർഒ തന്നെ ഇപ്പോൾ അടുത്ത് ഒരു വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ ഇൻ്റർവ്യൂ എല്ലാം തന്നെ ചെയ്യുന്നത് വീഡിയോ കോളിലൂടെയാണ് അങ്ങനെ വീഡിയോ കോളിൽ വന്നപ്പോൾ സെസ്ആർഒ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മണി ഇൻ ഇന്ത്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപതിൽ ഒരു റോൾ പോലും ചെയ്യാനില്ല എന്നുള്ളത് മണി ഇൻ ഇന്ത്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപതിൻ്റെ ക്വാളിഫയർ മാച്ചിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മണി ഇന്ത്യ ബാങ്കിൽ ഒരൊറ്റ മാച്ച് പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമകരമായ കാര്യം ശരിക്കും സ്മാക്ഡോൺ ബ്രാൻഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്മാക്ഡോൺ ബ്രാൻഡിൽ അത്യാവശ്യം നല്ല റെസ്ലിംഗ് ചെയ്യുന്ന ഒരു റെസ്ലർ തന്നെയാണ് സെസ്ആറോ സെസ്ആറോ ഇപ്പോൾ ടീമായിട്ടുള്ളത് സാമി ജെയ്ൻ്റെ കൂടെയും ഷിൻസുക്കെ നഖമുറയുടെ കൂടെയുമാണ് ഇവർ മൂന്ന് പേരും കൂടിയുള്ള ഒരു ടീമാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ സ്മാക്ഡോണിൽ വർക്ക് ചെയ്തുവരുന്നത് അതിൽ സാമിസൈൻ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനുമാണ് ഇപ്പോൾ സാമിസൈൻ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് വിട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷിൻസുക്കേ അക്കുമുറയും സെസ്ആർഒയും കൂടി ഡാനൽ ബ്രയനെതിരെയും ഡ്ര്യൂ ഗിലാക്കിനെതിരെയും ഒരു ചെറിയൊരു ഫ്യൂഡ് വെക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡ്രീ ഗിലാക്ക് ഈ ഒരു മണേന്ത്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപതിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഇവർക്കെതിരെ ഒരു മാച്ച് കൂടി സെസ്ആർഒക്കെതിരെ വെക്കാമായിരുന്നു എന്നുള്ളതുമാണ് എനിക്ക് പറയാനുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഏറ്റവും മികച്ച പവർ ഹൗസ് റെസ്ലേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഇയിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച പവർ ഹൗസ് റെസ്ലേഴ്സിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു റെസ്ലർ തന്നെയാണ് സെസാറോ പക്ഷേ ഡബ്ല്യു ഡബ്ല്യു ഇ എന്തുകൊണ്ടാണെന്നറിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവ് കാണുന്നില്ല എന്നാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് പേഴ്സൺസ് ഇൻ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ലിസ്റ്റ് എടുത്താൽ അതിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും സെസ്ആർഒ വലിയ വലിയ റോസ്ലേഴ്സ് ആയിട്ടുള്ള ഷോയെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും എടുത്തിട്ട് അടിക്കുന്ന തരത്തിൽ അവരെ എടുത്തു പൊക്കുന്ന തരത്തിലുള്ള പവർ എല്ലാം തന്നെയുള്ള ഒരു റോസ്ലർ കൂടിയാണ് ഈ ഒരു സെസ്ആർഒ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഒരു ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു അത്രയും സെസ്ആർഒ ഡബ്ല്യൂ ഡബ്ല്യു ഇയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇത്രയും കാലം ഡബ്ല്യു ഡബ്ല്യൂ ഇയിൽ പിടിച്ചു നിൽക്കുമെന്നുള്ളത് അദ്ദേഹത്തെ കുറച്ചു കാലം എല്ലാം തന്നെ വർക്ക് ചെയ്യിപ്പിച്ച് പിന്നീട് ജോബറാക്കി ഡബ്ല്യൂ ഡബ്ല്യൂ ഇയിൽ നിന്നും ഒഴിവാക്കി ാക്കാനായിരുന്നു ഡബ്ല്യു ഡബ്ല്യൂയുടെ ആദ്യത്തെ പ്ലാൻ എന്നും അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും കാലം നിൽക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു എന്നുമാണ് ആ ഒരു ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ളത് ഇത്രയും നല്ല റസുലർ ആയിട്ടും റൊസിൽ മെയിനെ തേർട്ടി സിക്സിൽ പോലും അദ്ദേഹത്തിന് ഒരൊറ്റ മാച്ച് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഇപ്പോൾ റസിൽ മെയിനെ തേർട്ടി സിക്സ് കഴിഞ്ഞ് അടുത്ത പേപ്പർ വ്യൂ ആയിട്ടുള്ള മണി ഇന്ത് ബാങ്കിലും സെസ്ആർഒക്ക് ഈ ഒരൊറ്റ മാച്ച് പോലും ഇല്ല എന്നുള്ളതും സങ്കടകരമായ കാര്യം തന്നെയാണ് ഇനി സെസ്ആർഒയ ഡബ്ല്യൂ ഡബ്ല്യൂ ഇയിൽ നല്ല രീതിയിൽ കാണണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ ഫാക്ഷനിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കി ഒരു സിംഗിൾ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ട് നല്ല രീതിയിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഇ യിൽ വളർത്തിക്കൊണ്ട് വരണം ശരിക്കും നല്ലൊരു ഹീൽ ക്യാരക്ടർ തന്നെയായിരിക്കും സെസ്ആർ സിംഗിൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡ്രീം എക്കൻഡിയറിനെതിരെയൊക്കെ കട്ടക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഈ ഒരു സെസ്ആർഒ പക്ഷേ സെസ്ആർഒ ഇത്ര കാലമായിട്ടും വന്നിട്ട് അദ്ദേഹത്തിന് നല്ലൊരു മാച്ചോ നല്ലൊരു പുഷോ കിട്ടിയിട്ടില്ല എന്നുള്ളത് സങ്കടം തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് ഡബ്ല്യൂ ഡബ്ല്യു ഇയി ഉണ്ടായിട്ടും നല്ല പുഷ് കിട്ടാത്ത സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നിട്ടുള്ളത് സെസ്ആർഒയുടെ പേര് തന്നെയാണ് അപ്പോൾ സെസ്ആർഒയ പോലെ തന്നെ വേറെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ഡബ്ല്യൂ ഡബ്ല്യൂ ഇ യിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും വേണ്ടത്ര പുഷ് കിട്ടാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ